പോലെ മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംജിത്തിനെ മാറ്റി പുനഃസംഘടന ഉത്തരവ് ഇറങ്ങി, അതിപ്പോ മരവിപ്പിച്ചെന്ന് കേൾക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിടെ പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. ഏതെങ്കിലും ഘടകകക്ഷിയുടെ സീറ്റ് പിടിച്ചെടുക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അത് പരിശോധിച്ച ആവശ്യമായ നിലപാട് അത് പരിശോധിക്കാം. പരിശോധിച്ച ആവശ്യമായ നിലപാട് കാരണം നേരത്തെ സി പി എം അംഗമായിരുന്ന ആളെയാണ് ഇപ്പോൾ അതിന്റെ പുതിയ അധ്യക്ഷനായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇനി രാഷ്ട്രീയ തീരുമാനമായാലും അല്ലാതെ തീരുമാനമായാലും ശരിയായ രീതിയിൽ പരിശോധിച്ച് നിലപാട് സ്വീകരിച്ചാൽ പോരെ. നിങ്ങൾ വിഷമിക്കണ്ട, നിലപാട് സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിലപാട് ശരിയായ ദിശയിലേക്ക് നീക്കി നടപടി സ്വീകരിച്ചു. സി പി എം സംസ്ഥാന സെക്രട്ടറി ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഭരണപരമായ നിലപാടല്ലേ. ഭരണപരമായ നിലപാട് മുഴുവനും നമ്മൾ അറിയേണ്ടില്ലല്ലോ. നമ്മൾ അറിയാതെയും നടക്കുമല്ലോ. നടന്നാലും അറിഞ്ഞാലും നടക്കും. നടന്നാലും എങ്ങനെയായാലും ആ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ചെയ്യും. ഈ പോരാ, മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ചിന്തയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഭരണകൂടത്തെ വിമർശിച്ചിട്ടുണ്ട്. ആ, ഭരണകൂടത്തെ ഞങ്ങളെല്ലാം വിമർശിക്കാറുണ്ട്, ഇനിയും വിമർശിക്കും. അത് ഭരണകൂടം എന്ന് പറയുന്നത് സംവിധാനത്തെയാണ് വിമർശിച്ചിരിക്കുന്നത്. ഓരോന്നായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഭരണം എന്ന് പറയുന്നതും ഭരണകൂടം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഭരണം എന്ന് പറയുന്നതും ഭരണകൂടം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചറിൻ എല്ലാം തന്നെ. അതിൽ ലെജിസ്ലേച്ചറിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുകയും തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. നിങ്ങളീ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഫോർത്ത് എസ്റ്റേറ്റ് ഭരണ സംവിധാനത്തെ അങ്ങനെ നന്നാക്കാൻ ശരിയാകുന്നതല്ല, നന്നാകുന്നതല്ല. ഇതിനൊക്കെ വർഗപരമായ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ ലേഖനം ഒന്നുകൂടി ശരിക്കും വായിക്കുക. വായിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് കൃത്യമായിട്ട് ഉൾച്ചേർത്ത് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നന്നാക്കുക. അതിൻ്റെ അകത്ത് എൻ്റെ എല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറിനെയും ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ ഈ ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വർഗപരമായ കാഴ്ചപ്പാടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിൻ്റെയും പ്രശ്നം വേറെ തന്നെ കാണണം. ഭരണ സംവിധാനത്തിന് മാത്രം കണ്ടാൽ പോരാ. ഞങ്ങൾ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള ഭരണകൂട സംവിധാനത്തെ മുമ്പും വിമർശിച്ചിട്ടുണ്ട്, ഇനിയും വിമർശിക്കേണ്ടി വരും. ഞങ്ങൾ പരിമിതി അതാണ്. ഈ ഭരണ സംവിധാനത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ EMS പറഞ്ഞതുപോലെ ഈ ഭരണവർഗം അതിൻ്റെ വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഭരണകൂടം. അപ്പോൾ അതിൽ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതിയുണ്ട്. ഈ ഭരണകൂടത്തിൻ്റെ അല്ല, ഈ സി മൊയ്തീൻ എന്തിനാണ് ഹാജരാകാതിരിക്കേണ്ട കാര്യം? അദ്ദേഹത്തിന് ഇന്ന് ഒരു പ്രത്യേക നിയമസഭാ കമ്മിറ്റികളുടെ കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ആരോപണം കൊടുത്തതാണ്. അതൊക്കെ അവർ സ്വാഭാവികമായിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളൊരു വാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇലക്ഷൻ പിടിക്കാം, അത് ഞങ്ങൾക്കറിയാം. അതെല്ലാം കഴിഞ്ഞില്ലേ മാസ്റ്റർ? ഈ G20 പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിന്നർ ഇൻവൈറ്റ് പോയത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞല്ല, റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. വളരെ വ്യക്തല്ലേ എന്താണ് വർഗീയവാദികൾ ഉദ്ദേശിക്കുന്നത് എന്നത്? മെല്ലെ മെല്ലെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലിൻ്റെ ഭാഗം തന്നെയാണത്. അല്ലാതെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോഴും ഭാരതമായി പോയത് എന്തുകൊണ്ടാണ്? ഇനി കുറച്ച് കഴിയുമ്പോൾ ഹിന്ദുത്വം എന്നും പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞങ്ങളിത് അംഗീകരിക്കുന്ന നിലപാടല്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് സഹകരിക്കുന്ന കാര്യം? സഹകരിക്കേണ്ട കാര്യമില്ല. കമ്മിറ്റി എന്നുള്ള ഒരു പേര് പറയുന്നതാണ്. ഇതൊക്കെ വാസ്തവത്തിന്റെ തലത്തിലുള്ള ഒരു ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ അതിനെ അതിശക്തിയായിട്ട് തീർത്തു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും PBയും അത് സംബന്ധിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇല്ല, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ, നമുക്കെതിരാ തർക്കം ചർച്ച ചെയ്യട്ടെ. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു വേദി വന്നില്ല ഇതുവരെ, കുറേ കാലമായിട്ടതില്ല. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നൊരു വേദി വരട്ടെ, ആ വേദിയാണ് നല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു മതത്തിനെതിരായിട്ടോ ക്രിസ്ത്യൻ മതത്തിനെതിരായിട്ടോ
അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെതിരായിട്ടോ ഏതെങ്കിലും മതത്തിനെതിരായിട്ടോ ഉള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ തെറ്റായ നിലപാടുകൾ അതിൻ്റെ എല്ലാ ഭാഗവുമായിട്ട് വരുമ്പോൾ അതിനൊക്കെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഈ ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസഭയിലെടുക്കുമോ ഈ രണ്ടര വർഷമാകുമ്പോൾ അതിൻ്റെ വല്ല ഭാഗമായിട്ടാണ് ഈ മാറ്റമൊക്കെ എങ്ങനെ? അതുപോലെ ഒന്നും അറിയാതെ കൂട്ടി പോകേണ്ട കാര്യം. പുനഃസംഘടന നടക്കുമോ? അത് പുനഃസംഘടന സ്വാഭാവികമായിട്ട് നടക്കുമല്ലോ.